വയനാട് പുൽപ്പള്ളി ബാങ്കിലെ വായ്പാ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം ബാങ്കിലെത്തി. സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി അയ്യപ്പൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്താണ് വിശദാംശങ്ങൾ? കിരൺ, ഇപ്പോൾ 11 മണിയോടെയാണ് ഈ ബാങ്കിൽ ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി അയ്യപ്പന്മാരുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം ഈ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത്. 2017 മുതൽ 2023 വരെയുള്ള ഈ സാമ്പത്തിക വർഷം വരെയുള്ള ഇത്തരം ബാങ്കിലെ വായ്പകളുമായി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പരിശോധിക്കുക. ബാങ്ക് ഭരണസമിതിയിലെ ആളുകളുമായി പ്രാഥമികമായി അവർ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ, ഇഷ്യൂ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ, ബാങ്കിൽ ലോണുമായി ബന്ധപ്പെട്ടുള്ള വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം 6-അംഗ 7-അംഗ സംഘവും ഉണ്ട്. അദ്ദേഹം ഉൾപ്പെടെയാണ് 7-അംഗ സംഘം ഉള്ളത്. എന്തായാലും പ്രാഥമികമായ ഈ നിർദ്ദേശം സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേക സംഘം ഈ അന്വേഷണം നടത്തുന്നത്. ഇതിൽ കൂടി ആണ് കൂടുതൽ ഇത്തരത്തിൽ ക്രമക്കേടുകളോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നിലവിൽ വിവാദമായത് 2017-18 വർഷത്തിൽ മാത്രമാണ്. അതിനുശേഷമുള്ള വർഷങ്ങളിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്ന സ്ഥിതിക്കാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. എന്നാൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ഇന്ന് കെ കെ അബ്രഹാം, കെപിസിൽ ജനക്കെട്ട് കെ കെ അബ്രഹാം ഇന്ന് ജാമ്യത്തിന് ബത്തേരി കോടതിയിൽ ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.